ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു വടികൊടുത്ത് അടിമേടിക്കുക എന്ന ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളാണ് അടുത്തിടെയായി സിനിമാ രംഗത്ത് കാണുന്നത് മോഹൻലാൽ ഒടിയൻ മാണിക്കിനു വേണ്ടി നടത്തിയ അവിശ്വസനീയമായ വേഷപ്പകർച്ചയും പ്രേക്ഷകർക്കുണ്ടായ അതിശയവും ആവേശവും ഒപ്പം ചില ഒറ്റപ്പെട്ട സംഭവങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഇതിൽ സംഗീത ലക്ഷ്മണ തരംതാണ ഭാഷയിൽ മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് പിന്നാലെ ഇവരുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്ന ശബ്ദങ്ങളും ഉയരാൻ തുടങ്ങി ഇപ്പോഴിതാ സൂപ്പർ ഹിറ്റ് ായ കടമറ്റത്തു കത്തനാർ എന്ന ടി വി സീരിയലിൽ മാന്ത്രികനായ കത്തനാർ അച്ഛനെ അവിസ്മരണീയമാക്കിയ പ്രകാശ് പോൾ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ സംഗീത ലക്ഷ്മണയെ വിമർശിച്ചും അൽപത്വത്തെ കളിയാക്കിയും രംഗത്ത് വന്നിരിക്കുകയാണ് പ്രകാശ് പോൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ എഴുതി ഞാനൊരു മോഹൻലാൽ ഫാനൊന്നും അല്ലെങ്കിലും മനസ്സിൽ വന്നത് പറയാതിരിക്കാനാകുന്നില്ല മൂന്നാം കിട സൈബർ തൊഴിലാളികളുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി തന്നെ പോലൊരു വ്യക്തിയുടെ വിമർശനങ്ങളെ നേരിടേണ്ടി വരുന്ന മോഹൻലാലിന്റെ അവസ്ഥയോർത്ത് സംഗീത വല്ലാതെ പ്പെടുന്നു കൂട്ടത്തിൽ മമ്മൂട്ടിക്കുമുണ്ടൊരു കൊട്ട് കഷ്ടം സംഗീത എഴുതിയതും ഞാനിപ്പോൾ ഈ എഴുതുന്നതുമൊക്കെ അപ്പപ്പോൾ വായിച്ചു തള്ളിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ അതിനൊക്കെ മറുപടി കൊടുക്കാതെ മോഹൻലാൽ ഉറങ്ങാറില്ല എന്നൊക്കെയാണോ സംഗീത ധരിച്ചിരിക്കുന്നത് അതുമാത്രമല്ല സംഗീതയ്ക്ക് കിട്ടിയ മറുപടികളൊക്കെ പ്രൂഫ് വായിച്ച് എഡിറ്റ് ചെയ്തു കൊടുത്തത് മോഹൻലാൽ സംഗീത വിശ്വസിച്ചിരിക്കുന്നത് പാവം എന്തൊക്കെ അബദ്ധങ്ങളാണ് എഴുതിക്കൂട്ടിയിരിക്കുന്നത് പ്രിയ സംഗീത ലക്ഷ്മണ കൂടുതൽ സുന്ദരനാകാനുള്ള ചികിത്സ കഴിഞ്ഞു വന്നയാളല്ല മോഹൻലാൽ ാൽ മോഹൻലാലിന്റെ സുന്ദരമായ രൂപത്തെക്കുറിച്ചുള്ള സംഗീതയുടെ സങ്കല്പങ്ങളോടല്ലോ ഒടിയൻ എന്ന കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങളോടല്ലേ അദ്ദേഹം നീതി പുലർത്തേണ്ടത് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ മാത്രമായിരുന്നില്ലേ കുറെ നാളായി മോഹൻലാൽ അതിനിടയ്ക്ക് ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതാണോ സംഗീതയെ ഇത്രയും ക്ഷുഭിതയാക്കുന്നത് മോഹൻലാലിനെപ്പോലൊരാൾക്ക് അതുമാതിരിയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനുള്ള ബുദ്ധിമുട്ട് ആർക്കും മനസ്സിലാവുന്നതല്ലേ പിന്നെ ഈ പടം തിയേറ്ററിൽ വന്നാലും നാലുപേർ കണ്ട് നല്ലത് പറഞ്ഞാലേ താൻ തിയേറ്റർ പുറപ്പെടുൂ എന്ന് സംഗീത ലക്ഷ്മണ വാശിപ്പിടിക്കുന്നു ഈ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ സിനിമകളുടെയും കാര്യത്തിൽ സംഗീതയ്ക്ക് അങ്ങനെ ആകാമല്ലോ വളരെ വ്യക്തിപരമായ തീരുമാനവും അവകാശവുമാണ് അത് പക്ഷേ അത് ആൾക്കൂട്ടത്തിൽ അനൗൺസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല പോപ്പുലാരിറ്റി ആണ് ലക്ഷ്യമെങ്കിൽ ഒന്നും പറയാനില്ല ഒട്ടും അടിച്ചു നിൽക്കുകയും വേണ്ട എറിയാൻ പറ്റിയ തല തന്നെയാണ് മോഹൻലാലിൻ്റെ പ്രയോജനം ഉറപ്പ് ഉദാഹരണം ഇപ്പോൾ തന്നെ ദാ വെറുതെ ഇരുന്ന എന്നെ കൊണ്ട് മറുപടി എഴുതിച്ചില്ലേ സംഗീത എന്തൊക്കെയായാലും അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയേക്കാൾ ഞാൻ സംഗീത ലക്ഷ്മണ പബ്ലിസിറ്റിക്ക് വേണ്ടി മോഹൻലാലിനെ നിലവാരമില്ലാതെ കളിയാക്കിയതിനെ വിമർശിച്ച് നിരവധി പ്രമുഖരാണ് ഇപ്പോൾ പ്രതികരണവുമായി എത്തുന്നത് മോഹൻലാൽ ഒടിയൻ മാണിക്കിനു വേണ്ടി ചെയ്ത മേക്കോവർ വിമർശിക്കുന്നവരുടെ പൊതു ഉദ്ദേശം എന്താണ് നിങ്ങൾ ഏത് രീതിയിലാണ് ഈ വിമർശനത്തെ നിരീക്ഷിക്കുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ